വാട്സാപ്പ് ഗൈസ് ഉബോക്കസ് മേടുന്ന നാസിമാണ്. ഒരുപാട് ആളുകൾ എനിക്ക് പേഴ്സണലായിട്ട് വാട്സാപ്പിലും ഇൻസ്റ്റയിലും മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഇക്ക എങ്ങനെയാണ് നമ്മുടെ ഫോട്ടോസിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ വാട്സാപ്പിൽ നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വീഡിയോസ് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നതെന്ന്. ഇത് എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. വാട്സാപ്പിൽ എസ്പെഷ്യലി ഒരു DSLR എടുത്ത ഒരു ഫോട്ടോ ആണെങ്കിൽ തന്നെ വാട്സാപ്പിൽ നമ്മൾ മറ്റുള്ള ഒരു ആളുകൾക്ക് അയച്ചു കൊടുത്തു കഴിയുമ്പോൾ വാട്സാപ്പ് തന്നെ ഓൾറെഡി അതിനെ ഒരു കംപ്രഷൻ ചെയ്താണ് മറ്റുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നമ്മുടെ സെൻഡിങ് പോയിന്റിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അത് എല്ലാവർക്കും വാട്സാപ്പ് യൂസ് ചെയ്യുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രശ്നമാണ്. കാരണം ആ ഒരു സെയിം ഫോട്ടോയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോയുടെ ക്വാളിറ്റി അതേ ക്വാളിറ്റിയിൽ നമുക്ക് മറ്റുള്ള ആൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കത്തില്ല. നമ്മൾ എന്താണോ അയച്ചു കൊടുക്കുന്നത് അതിനെ വാട്സാപ്പ് ഒന്ന് കംപ്രസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ അയച്ചു കൊടുക്കുന്ന ആളിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 1 MB 2 MB അല്ലെങ്കിൽ 10 MB ഉള്ളൊരു വീഡിയോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റുള്ള ആൾക്ക് അവിടെ കിട്ടുമ്പോൾ അതൊന്ന് കംപ്രസ് ആയതിനു ശേഷം ഒരു 5 MB 6 MB ഒക്കെ ആയിട്ട് കുറയാറുണ്ട്. ഇനിയിപ്പോൾ ആ ഒരു ഫോട്ടോയുടെ വീഡിയോയുടെ MB കുറഞ്ഞില്ലെങ്കിൽ തന്നെ മൊത്തത്തിലൊരു ക്വാളിറ്റി ചുരുങ്ങി പോകാറാണ് പതിവ്. വലിയ ഉദാഹരണം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാറ്റസ് വെക്കുമ്പോൾ HD ക്വാളിറ്റിയുള്ള ഒരു വീഡിയോ നമ്മൾ സ്റ്റാറ്റസ് വെക്കുകയാണെങ്കിൽ അതിനൊന്ന് കംപ്രസ് ചെയ്തതിന് ശേഷം ആ ഒരു ക്വാളിറ്റിയിലല്ല നമുക്ക് സ്റ്റാറ്റസ് ആയിട്ട് വരുന്നത്. ഇതിൻ്റെ എല്ലാം ഒരു പരിഹാരമാണ് ഇന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഇതിനൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നമ്മുടെ വാട്സാപ്പ് വഴി തന്നെ നമുക്ക് പ്യുവർ ക്വാളിറ്റിയിലുള്ള വീഡിയോസ് സ്റ്റാറ്റസ് ഫോട്ടോസൊക്കെ എങ്ങനെ മറ്റുള്ളവർക്ക് സെൻഡ് ചെയ്യാമെന്നും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് ആയിട്ട് വെക്കാം എന്നുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു ട്രിക്ക് ഒരുപാട് ആളുകൾക്ക് അറിയാവുന്നതാണ്, പക്ഷേ എങ്കിൽ അറിയാത്ത ആളുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇടുന്നത്. പിന്നൊരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. നമ്മുടെ വാട്സാപ്പ് വഴി തന്നെ ജസ്റ്റ് ഒരു ചെറിയ സെറ്റിങ്സ് മാറ്റിയിട്ടാലും നമുക്കിത് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന റിവോക്കസ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ, ഞാൻ നിങ്ങളുടെ സ്വന്തം നാസിൻ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേയും ഫാമിലിയിലേക്കും എത്തിക്കാൻ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് അധികം വൈകിപ്പിക്കേണ്ട, വാട്സാപ്പിലെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ എങ്ങനെ സ്റ്റാറ്റസ് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ മറ്റുള്ള ആളുകൾക്ക് അയച്ചു കൊടുക്കാമെന്ന വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ലെറ്റ്സ് ഗോ. വാട്സാപ്പിൽ നമ്മൾ സ്റ്റാറ്റസോ ഫോട്ടോസോ അല്ലെങ്കിൽ ആർക്കെങ്കിലും അയച്ചു കൊടുക്കുകയോ ചെയ്യുന്ന സമയത്ത് ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ഇതിനുവേണ്ടി ഒരു തേർഡ് പാർട്ടി ആപ്ലിക്കേഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ടതില്ല. അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വാട്സാപ്പ് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൽ റൈറ്റ് സൈഡിൽ 3 ഡോട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റിങ്സ് എടുക്കുക. ഈ സെറ്റിങ്സിൽ സ്റ്റോറേജ് ആൻഡ് ഡേറ്റ എന്നുള്ള ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് 4-ാമതായിട്ട് കാണാൻ സാധിക്കും. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മീഡിയ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അതിൽ ഫോട്ടോ അപ്ലോഡ് ക്വാളിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യുക. അതിൽ ഓട്ടോ ആയിരിക്കും ഓൾറെഡി കിടക്കുന്നത്. അതേപോലെ തന്നെ ബെസ്റ്റ് ക്വാളിറ്റി ഡേറ്റ സേവർ എന്ന് പറയുന്ന 2 ഓപ്ഷനും കൂടെ ഉണ്ട്. നമ്മളതിൽ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഡേറ്റ സേവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റ ഇപ്പോൾ ഒരു 1 MB ഉള്ള ഒരു ഫോട്ടോസ് ആണെങ്കിൽ നമുക്കത് മാറ്റിയിട്ട് അല്ലെങ്കിൽ ആ ഒരു 1 MB ഉള്ള ഫോട്ടോ നമ്മൾ അയച്ചു കഴിയുമ്പോൾ അത് 100 KB യിലോട്ടും 200 KB യിലോട്ടും കൺവേർട്ട് ആകുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി എന്നുള്ള ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ബാക്ക് വന്നിട്ട് നമുക്ക് ആർക്കാണോ അയക്കേണ്ടത് അയാൾക്കൊരു ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ ക്വാളിറ്റി നഷ്ടപ്പെടാതെ തന്നെ ആ ഒരു ഫോട്ടോ അയാൾക്ക് എത്തുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റാറ്റസ് വെക്കണമെങ്കിൽ ഒരു സ്റ്റാറ്റസ് HD ക്വാളിറ്റിയിൽ അല്ലെങ്കിൽ ആ ഒരു ഫോട്ടോയുടെ ക്വാളിറ്റി നഷ്ടപ്പെടാതെ നമുക്ക് സ്റ്റാറ്റസ് വെക്കണമെങ്കിൽ നമുക്ക് ആ സ്റ്റാറ്റസ് ഈ ഒരു വഴി ഈ ഒരു സെറ്റിങ്സ് ഓപ്പൺ ആക്കുന്ന വഴി നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുകയാണ്. അങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഉപകാരമായെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഇതേപോലെ നല്ല നല്ല വീഡിയോസിന് വേണ്ടി റിവോക്കേഴ്സ് മീഡിയ എന്ന യൂട്യൂബ് ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഇനേബിൾ ചെയ്തിട്ടേക്കുക. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ കാണുമ്പോൾ നാസിമി സൈനിങ് ഓഫ്. താങ്ക് യു.